നമസ്കാരം. സാധാരണ ഒരു മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുമ്പോൾ രാജ്യം മുഴുവനും എന്നെ ഓർമ്മിക്കണം. ദേശീയ സുരക്ഷാ സേനയിൽ ചേർന്ന ദിവസം അച്ഛനോട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണിത്. 2008 നവംബർ 26 അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മുംബൈ താജിലും ഒബറോയിലും ചബാട് ഹൗസിലും ഭീകരവാദികളെ നേരിടാൻ സുരക്ഷാ സേന കാണിച്ച ധീരത എല്ലാ വർഷവും 11 മാസം 26 രാജ്യം ഒന്നാകെ ഓർമ്മിക്കുകയാണ്. 2008 രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിനിടെ താജ് ഹോട്ടലിൽ തമ്പടിച്ച ഭീകരന്മാരുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്നായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീരമൃത്യു. സ്വജീവൻ ബലി നൽകി മറ്റുള്ളവരുടെ ജീവന് കാവലാളായ സന്ദീപിന്റെ വീരമൃത്യുവിന് കാലം കഴിയും തോറും തിളക്കം വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ടൂർ സ്വദേശിയായ സന്ദീപ് ബംഗളൂരുവിലായിരുന്നു താമസിച്ചിരുന്നത്. ISRO ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മിയുടെയും മകൻ. പഠിച്ചതും വളർന്നതും ബംഗളൂരുവിൽ തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ രാജ്യത്തെ സേവിക്കണം എന്നാഗ്രഹിച്ച യുവാവ് 1995 നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു. 4 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ കരസേനയുടെ ബിഹാർ റെജിമെന്റിന്റെ ഭാഗമായി. 2007 മുതൽ ദേശീയ സുരക്ഷാ സേനയിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവേശിച്ചു. ഇന്ത്യ ക്രിക്കറ്റിൽ തോറ്റാൽ പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു സന്ദീപ്. ISRO ദൗത്യം പരാജയപ്പെട്ടാൽ പോലും ഏറെ ദുഃഖിതനാകുമായിരുന്നു. ദേശീയതയെ ഏറെ പിന്തുണച്ചിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണനെന്നും അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നു. മുംബൈ താജ് ഹോട്ടലിൽ പാക് ഭീകരർ ജനങ്ങളെ ബന്ദികളാക്കിയപ്പോൾ അവരെ നേരിടാൻ നിയോഗം ലഭിച്ചവരിൽ ഒരാളായിരുന്നു സന്ദീപ്. ഭീകരരെ തുരത്താനായുള്ള ബ്ലാക്ക് ഡൊർണാഡോ ഓപ്പറേഷനിടെ വൻ മുന്നേറ്റമായിരുന്നു സന്ദീപ് നടത്തിയത്. ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ സഹപ്രവർത്തകനെ ഭീകരരിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശേഷം വീണ്ടും അവർക്കിടയിലേക്ക് കുതിക്കുകയായിരുന്നു സന്ദീപ്. അതിനിടെ വെടിയേറ്റു വീണു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങി. ആരും അടുത്തേക്ക് വരരുത്, അവരെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. ഇതായിരുന്നു സന്ദീപ് സഹപ്രവർത്തകർക്ക് അവസാനമയച്ച സന്ദേശം. അത്രമേൽ വിരോചിതമായിരുന്നു ആ ജീവിതവും മരണവും. സന്ദീപിന്റെ വീരമൃത്യുവിനോടുള്ള ആദരസൂചകമായി രാജ്യം അദ്ദേഹത്തിന് അശോക ചക്രം നൽകി ആദരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും നിരവധി ആളുകൾ സന്ദീപിന്റെ വീരസ്മരണ പുതുക്കി ബംഗളൂരുവിലെ വസതിയിൽ എത്താറുണ്ട്. ബംഗളൂരുവിലെ വസതിക്ക് സമീപം ഗ്രാനൈറ്റിൽ തീർത്ത സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ സ്മാരകശിലയിലേക്കും ജനപ്രവാഹം ഉണ്ടാകാറുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വിജയം കാണാതെ മടങ്ങാൻ മേജർ സന്ദീപ് തയ്യാറായിരുന്നില്ല. അതേ മനോഭാവത്തോടെയാണ് 2008 മുംബൈ ആക്രമിക്കാനെത്തിയ ഭീകരരെയും നേരിട്ടത്. സ്വന്തം രാജ്യം തോൽക്കാൻ പാടില്ലെന്ന ദൃഢനിശ്ചയമായിരുന്നു അതിനു പിന്നിൽ. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ജയിക്കണമെന്നായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ആഗ്രഹം. ഒടുവിൽ ജീവൻ നൽകിയതും അതിനായി തന്നെയാണ്. ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിറയെ ഓർമ്മചിത്രങ്ങളും കുറിപ്പുകളുമാണ്. സ്വന്തം രാജ്യത്തിനായി പോരാടിയ ആ ധീര സൈനികന്റെ ജീവിതം വരും തലമുറയ്ക്ക് കാണാനായി സൂക്ഷിക്കുകയാണ് കുടുംബം. NSGയുടെ 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ ബ്ലാക്ക് കാറ്റ്സിലെ അംഗമായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. കാശ്മീരിൽ 3 ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ആ ധീര സൈനികൻ സിയാച്ചിനിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സന്ദീപ് അതിനകം തന്നെ ഒരു ഇൻസ്ട്രക്ടർ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവസാന ദൗത്യത്തിന് ആരൊക്കെ പോരുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം കൈപൊക്കി സംഘത്തിന്റെ ഭാഗമായത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. മകൻ കൊല്ലപ്പെട്ട് അധിക നാൾ കഴിയാതെ തന്നെ ആ അച്ഛനും അമ്മയും ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി. അമ്പലങ്ങളിലേക്കല്ല, തങ്ങളുടെ കൺമുന്നിലൂടെ പ്രിയപ്പെട്ട മകൻ നടന്നുപോയ വഴികളിലൂടെ സന്ദീപ് 14 കൊല്ലം കളിച്ചു നടന്ന പഠിച്ചു വളർന്ന ബംഗളൂരുവിലെ ഫ്രാങ്ക് ആന്റണി പബ്ലിക് സ്കൂളിലേക്ക്. അവിടെ അവന്റെ ക്ലാസ്സിൽ അവനിരുന്ന ബെഞ്ചിൽ അവർ പോയിരുന്നു. ആ ബെഞ്ചുകളിൽ അവൻ അവശേഷിച്ചിട്ടു പോയ വിരൽപ്പാടുകൾ തിരഞ്ഞു. അവനെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടു. മോനെപ്പറ്റിയുള്ള അവരുടെ ഓർമ്മകൾക്ക് കാതോർത്തു. പിന്നെ അവർ പോയത് മുംബൈ കോളാമ്പിയിലെ താജ് പാലസ് ഹോട്ടലിലേക്കാണ്. തങ്ങളുടെ മകൻ ഏത് സാഹചര്യത്തിൽ കൃത്യമായി എവിടെ വെച്ചാണ് മരിച്ചത് എന്നവർക്കറിയണമായിരുന്നു, അവിടം കാണണമായിരുന്നു. നവംബർ 28 പകലിൽ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മരിച്ചു മരവിച്ചു കിടന്ന താജ് പാലസിലെ പാം ലോഞ്ചിൽ അവരെത്തി. അവിടെയായിരുന്നു കൊണ്ട് അവരിരുവരും കണ്ണുകൾ ഇറുക്കി പൂട്ടിക്കൊണ്ട് തങ്ങളുടെ മകന്റെ യാത്രയിലെ ഓരോ നിമിഷവും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അച്ഛന്റെ കയ്യിലേക്ക് പെറ്റിട്ട് കൊടുത്ത നിമിഷം മുതൽ മലർന്നു കിടന്ന് കൈകാലുകളിട്ടടിച്ച മകൻ കമിഴ്ന്നു വീണ് മുട്ടിലിഴഞ്ഞ് എഴുന്നേറ്റ് പിച്ചവച്ച് വീണ്ടും വീണ് ഒടുവിൽ വളർന്നു വലിയ കുട്ടിയായി. കൗമാര യൗവനങ്ങൾ പിന്നിട്ട് ആശിച്ചു മോഹിച്ച NSG ജോലിയും നേടി തങ്ങളെ വിട്ട് ദൂരേക്ക് പോയത് ഒടുവിൽ അത്രയും കാലം തങ്ങൾ പകർന്നു കൊടുത്ത സ്നേഹവും അറിവും വിദ്യാഭ്യാസവും എല്ലാം തന്നെ കയ്യിലേന്തി ആ ഹോട്ടലിന്റെ ലോബിയിലേക്ക് മരണത്തെ പുൽകാൻ വേണ്ടി നടന്നു കയറിയത്
ഒക്കെ ആ ദമ്പതികൾ പരസ്പരം കൈകോർത്ത് പിടിച്ചിരുന്നുകൊണ്ട് തങ്ങളുടെ ഉൾക്കണ്ണിൽ കണ്ടു. കണ്ണീർ വാത്തു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.